നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എഴുതുന്ന കഥയും കവിതയൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും സാധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ പല പബ്ലിഷേഴ്സിനെയും സമീപിക്കും, പക്ഷെ പലരും നമ്മുടെ കഥ സ്വീകരിക്കാൻ തയ്യാറായെന്ന് വരത്തില്ല. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ കഥ പബ്ലിഷ് ചെയ്യാം. അതിൽ നമുക്ക് ആമസോൺ കിൻഡിൽ ഇബുക്ക് നമുക്ക് സഹായകമാകും. ആമസോൺ കിൻഡിൽ ഇബുക്കിൽ നമുക്ക് നമ്മുടെ കഥകളും കവിതകളും ഒക്കെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. തികച്ചും സൗജന്യമായിട്ട് നമുക്കിത് ബുക്കുകൾ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ KDP.amazon.com എന്ന ഈ സൈറ്റിലേക്ക് പ്രവേശിക്കണം. സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നേരത്തെ ആമസോണിൽ അക്കൗണ്ട് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ID ഉപയോഗിച്ച് തന്നെ നമുക്കിതിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. അഥവാ ആമസോണിൽ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജാണ് ലഭിക്കുന്നത്. ഇതിൽ കിൻഡിൽ ഇബുക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെയാണ് നമുക്ക് ബുക്ക് പ്രസിദ്ധീകരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ കിൻഡിൽ ഇബുക്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു പേജ് വരും. അടുത്ത പേജിൽ ഇങ്ങനെ ആദ്യം തന്നെ ലാംഗ്വേജ് കാണിക്കും. അപ്പോൾ നമ്മൾ ഏത് ഭാഷയിലാണോ ബുക്ക് എഴുതിയിട്ടുള്ളത് ആ ഒരു ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. മലയാളമാണെന്നുണ്ടെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. അതിന് താഴെയായിട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ബുക്കിന് കൊടുക്കുന്ന ടൈറ്റിൽ, അത് മലയാളത്തിൽ വേണമെങ്കിലും ഇംഗ്ലീഷിൽ വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടൈറ്റിൽ വേണം നമ്മൾ കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് ആധാറിൻ്റെ നെയിം, അതായത് ബുക്ക് എഴുതിയത് ആളുടെ നെയിം നമുക്ക് ഇവിടെ കൊടുക്കാം. ബുക്ക് എഴുതിയത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ കൊടുക്കാം. അതല്ല മറ്റാരെങ്കിലും എഴുതിയ ബുക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് വേണം കൊടുക്കാനായിട്ടുള്ളത്. അതിനുശേഷം നമുക്കിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ സ്റ്റോറിയെ കുറിച്ചിട്ട് എന്താണ് ഈ സ്റ്റോറിയിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ചെറിയ ഒരു പാരഗ്രാഫായിട്ട് ഇവിടെ എഴുതാം. അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതിയ ഈ ഒരു പുസ്തകം വായിക്കുന്നത് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ കണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലൊരു ഡിസ്ക്രിപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ കോപ്പിറൈറ്റിംഗ് അവകാശം നിങ്ങളുടെ കയ്യിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പക്കലാണ് ഇതിൻ്റെ കോപ്പിറൈറ്റിംഗ് അവകാശം ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കീവേഡ്സ് കാണാം. കീവേഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എഴുതിയ സ്റ്റോറി, ഇപ്പം മലയാളം സ്റ്റോറി, മലയാളം ത്രില്ലർ സ്റ്റോറി, മലയാളം റൊമാൻറ്റിക് സ്റ്റോറി, അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ കീവേഡ് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് കീവേഡുകൾ കൊടുക്കുക. സെർച്ചിങ് ആയിട്ടുള്ള കീവേഡുകൾ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കീവേഡുകളായിരിക്കും നിങ്ങളുടെ ബുക്സിനെ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല റീച്ച് ആവുന്ന തരത്തിലുള്ള കീവേഡുകൾ കൊടുക്കണം. അതിനുശേഷം കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങളുടെ ബുക്ക് ഏത് കാറ്റഗറിയിലുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം. ഫിക്ഷനാണോ, നോൺ ഫിക്ഷനാണോ, ആർട്ടാണോ, എന്തിനെ സംബന്ധിച്ചുള്ള ബുക്കാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് അത് സംബന്ധിച്ച് ഏതെങ്കിലും രണ്ട് കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏജ് ലിമിറ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് കുട്ടികൾക്ക് വായിക്കാനുള്ള ബുക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ല മുതിർന്നവർക്കുള്ള ബുക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏജും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളിപ്പോൾ എഴുതി തയ്യാറാക്കി ബുക്ക് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഐ ആർ റെഡി ടു പബ്ലിഷ് മൈ ബുക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഈ ഒരു പേജിലേക്ക് പോകും. ഇത് യെസ് കൊടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബുക്ക് നിങ്ങൾക്കിതിൽ അപ്ലോഡ് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡാകും. അപ്പോൾ അതിനുശേഷം താഴെ നമുക്ക് കവറാണ്, കവർ ഇമേജ് ആണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആൾറെഡി ഒരു കവർ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനൊരു അളവ് ഉണ്ട്, അളവ് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കി അതിൻ്റെ അളവ് കറക്റ്റ് നോക്കി ആ അളവിലുള്ള ഒരു കവർ പേജ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കസ്റ്റംസായിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ സ്വന്തമായിട്ടൊരു കവർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും അതിൻ്റെ ഒരു ഭംഗി. കവർ അപ്ലോഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലഞ്ച് പ്രിവ്യൂ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ബുക്ക്, നിങ്ങൾ എഴുതി തയ്യാറാക്കിയ കഥ നിങ്ങൾക്ക് കിൻഡിൽ ഈ ബുക്കിലും മൊബൈലിലും ടാബ്ലറ്റിലും ഒക്കെ എങ്ങനെയാണ് കാണാൻ പറ്റുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കുക.
അതിനുശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഈ ഓപ്ഷനിൽ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം എൻറോൾ മൈ ഇ ബുക്കും KDP സെലക്ട് എന്നുള്ളത് നമ്മൾ ടിക്ക് കൊടുക്കുക. ആ ടിക്ക് കൊടുക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടിക്ക് കൊടുത്താലാണ് നമുക്ക് 70% പെർസെൻറ്റേജിൽ ഈ ബുക്ക് വിൽക്കാൻ സാധിക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് 35% കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്കിത് ഏതൊക്കെ രാജ്യങ്ങളിൽ വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ആൾ കൊടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്ക് പ്രൈസ് സെലക്ട് ചെയ്യാം. 35% മതിയെന്നുണ്ടെങ്കിൽ 35% നമുക്ക് സെലക്ട് ചെയ്യാം. 35% ആകുമ്പോൾ മിനിമം ബുക്കിന് 49 രൂപയെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യണം. 70% റോയൽറ്റി വേണമെന്നുണ്ടെങ്കിൽ 99 രൂപയ്ക്ക് മുകളിൽ നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് 70% റോയൽറ്റി കിട്ടത്തുള്ളൂ. നമുക്ക് amazon.com എന്നുള്ളത് മാറ്റി amazon.in എന്നാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ത്യൻ രൂപയിൽ തന്നെ അതിൻ്റെ കണക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒരു ബുക്ക് എഴുതുമ്പോൾ 35% സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം തുടക്കത്തിലേക്ക് നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്, അതായത് 49 രൂപയൊക്കെ ആ ഒരു പ്രൈസിലൊക്കെ ഈ ബുക്ക് വിൽക്കുന്നതായിരിക്കും നല്ലത്, എങ്കിലാണ് കൂടുതൽ പേര് അത് വാങ്ങാനും വായിക്കാനും ഒക്കെ ശ്രമിക്കത്തുള്ളൂ. മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമ്മൾ ആദ്യം ബുക്ക് വിൽക്കാൻ ശ്രമിക്കുക. അതിനുശേഷം പബ്ലിഷ് യുവർ കിൻഡിലി ബുക്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു 48 മണിക്കൂറിനകം തന്നെ നമ്മുടെ ബുക്ക് പബ്ലിഷ് ആവുന്നതാണ്. അവർ റിവ്യൂ ചെയ്തതിന് ശേഷം ബുക്ക് പബ്ലിഷ് ആവും. അപ്പോൾ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യണം. അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം സെലക്ട് ചെയ്യണം. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും നമ്മുടെ ഇൻകം വരുന്നത്. പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ amazon.comൽ നിന്നും ആമസോൺ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് നമുക്ക് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ ബാങ്കുകൾ തന്നെ ഉപയോഗിക്കാം. അതല്ല, നമുക്ക് വിദേശത്തുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉള്ള ഇൻകം കൂടി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പയനിയർ പോലെയുള്ള അക്കൗണ്ടുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോയിൽ പറയാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഗൂഗിൾ ഡോക്ക് വഴി ഈ ബുക്ക് എങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യാം. ഇത് ഒന്നോ രണ്ടോ ബുക്കുകൾ നമ്മൾ ഇട്ടത് കൊണ്ട് ഇത് പെട്ടെന്ന് റീച്ച് ആവണമെന്നില്ല. നമ്മൾ ഒരുപാട് ബുക്കുകൾ സാവകാശം ഒരുപാട് ബുക്കുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യണം. എന്നിട്ട് നമുക്ക് യൂട്യൂബ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ നമ്മുടെ ഈ ഒരു ബുക്കിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യാം. നമ്മളിങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് അതിൻ്റെ പ്രൊമോഷൻ ചെയ്യാവുന്നതാണ്. ഒരുപാട് ബുക്കുകൾ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റോയൽറ്റി നമുക്കുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.